കർത്താവിൻ്റെ പരിശുദ്ധിയുള്ള നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ഇന്ന് രാത്രി വീണ്ടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യേ ആയിരിക്കാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ മാസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. രണ്ട് കൊരിന്ത്യർ 13-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13:5-6. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? മതി, 5 മാത്രം വായിച്ചാൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ഒരു ലേഖനം എഴുതി. 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന് വിശ്വാസത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വേഴ്സ്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. പ്രൈസ് ഗോഡ്. ഇതിൽ വലിയ സ്നേഹം എന്നുള്ള വിഷയം ഇപ്പം എടുക്കുന്നില്ല, നമ്മുടെ സബ്ജക്റ്റ് അതല്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പം നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങൾ പൗലോസ് കണ്ടുപിടിച്ചിട്ട് അതിലൊന്നാമത് പറയുന്നതാണ് വിശ്വാസം. പ്രൈസ് ഗോഡ്. അപ്പോൾ നിലനിൽക്കുന്ന ഒരു വിശ്വാസം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ വിവരിച്ച ശേഷം 2 കൊരിന്ത്യരിൽ, അതായത് വീണ്ടും 2-ാം പ്രാവശ്യം കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ വിശ്വാസത്തെക്കുറിച്ച് തന്നെ പൗലോസ് ചോദിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ? പ്രൈസ് ഗോഡ്. ഇന്ന് വിശ്വാസികളല്ലാത്തവരെ കാണാൻ ചുരുക്കമാണ്. ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും. 1950, 60, 70 കാലഘട്ടങ്ങളിൽ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ വർദ്ധിച്ചു വന്നൊരു കാലയളവുണ്ടായിരുന്നു. ചന്ദ്രനിൽ പോയ റഷ്യൻ ആസ്ട്രോണട്സ് യൂറി ഗഗാറിൻ ഇങ്ങനെ പറഞ്ഞത്, പോയി വന്നപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ചന്ദ്രനിലേക്ക് ചെന്ന് ഇറങ്ങുന്ന അവിടെ അതിന് ചുറ്റും ഏറ്റവും അടുത്ത് ചെന്നെത്തുന്നതിന് മുൻപ് ബഹിരാകാശത്ത് ചെന്നപ്പോൾ, പ്രൈസ് ഗോഡ്, ഞങ്ങളുടെ ബഹിരാകാശ പേടകത്തിൻ്റെ ചില്ല ജനലിൽ കൂടെ, ഗ്ലാസ് വിൻഡോയിൽ കൂടെ ഞാൻ ഒരു കാര്യം കാണാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ നോക്കി. എന്താന്ന് ചോദിച്ചു, പത്രോസോ യോഹന്നാനോ അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഏതെങ്കിലും മാലാഖമാരോ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഇവരാരെങ്കിലും വിത്ത് എ ഹാലോ ഓവർ ദെയർ ഹെഡ്. നിങ്ങൾ പടത്തിൽ കണ്ടു കാണും, ഈ വിശുദ്ധന്മാരുടെ തലയുടെ മുകളിൽ ഒരു റൗണ്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം അങ്ങനെ തലയിലൊരു ഹാലോ ഉള്ള ഒരു ഒരു വട്ടം പ്രകാശത്തിൻ്റെ ഒരു വലയമുള്ള ആരെങ്കിലും ഞങ്ങളുടെ ജനലിൻ്റെ അടുക്കൽ വന്ന് നോക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരെങ്കിലും ഞങ്ങളെ വന്ന് ജനലിൽ കൂടെ നോക്കുന്നുണ്ടോ എന്ന് നോക്കി, ഒറ്റ മനുഷ്യനെ കണ്ടില്ല. കൂടാതെ ഞങ്ങൾ ആ ആകാശം മുഴുവൻ തെരഞ്ഞു നോക്കി, ഒറ്റ ഇതുപോലുള്ള ആളുകളെയും ഞങ്ങൾ കണ്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒറ്റ മാലാഖമാരെയും കണ്ടില്ല. പ്രൈസ് ഗോഡ്. വിശുദ്ധന്മാരെയും കണ്ടില്ല.
ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ വെറും തട്ടിപ്പാണ്. നിഷ എന്ന് പറയുന്ന ജർമ്മൻ തത്വചിന്തകൻ പറഞ്ഞു ദൈവം മരിച്ചു, ഗോഡ് ഈസ് ഡെഡ്. പ്രൈസ് ഗോഡ്. അല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഞങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല, ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ഓർപ്പുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചെയ്തികളെയും നിയന്ത്രിക്കുന്നത് ഈ ദൈവത്തിലുള്ള വിശ്വാസമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ വിശ്വാസികളെന്ന് പറയുന്ന ആളുകളിൽ, വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഈ രണ്ട് ടെസ്റ്റ് നടത്തി നോക്കണമെന്ന് പൗലോസ് വ്യക്തമായി ആവശ്യപ്പെടുകയാണ്. ഒന്ന്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. രണ്ട്, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇത് പുറത്തു നിന്നുള്ളൊരു പരിശോധനയല്ല, പുറത്തു നിന്നുള്ളൊരു പരീക്ഷയല്ല. നിങ്ങളെ ആരും പുറത്തു നിന്ന് പരീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് പരീക്ഷിച്ച് ശോധന ചെയ്ത് ഒരു കാര്യം ഉറപ്പാക്കാൻ സാധിക്കുമോ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന്. രണ്ട്, അങ്ങനെ നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് മനസ്സിലായാൽ നിങ്ങൾ കൊള്ളരുതാത്തവരല്ല, നിങ്ങൾ ഉപയോഗമുള്ളവരാണ്. കാരണം ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്, ഒരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ടിരുന്ന വിഷയമാണ്. ഞാനും ദൈവവുമായി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വിശ്വാസത്താലാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നത്, ഞാനും നിങ്ങളും ദൈവ പൈതലായി തീർന്നത് എങ്ങനെയെന്ന് സംശയമുണ്ടെങ്കിൽ ദൈവദിനത്തിൽ കൂടെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നോക്കിയ ശേഷം മുന്നോട്ട് പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവമക്കളാണ് ഞാൻ മക്കളായി തീർന്നവരുടെ കൂട്ടത്തിൽ ഞാനും ദൈവ പൈതലായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. നിങ്ങൾ എങ്ങനെ ദൈവവേദലായി തീർന്നുവെന്ന് ചോദിച്ചാൽ വചനപ്രകാരം വ്യക്തമായി പറയുവാൻ സാധിക്കും. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ ദൈവവേദലായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 16:30. അവരെ പുറത്തു കൊണ്ടുവന്നു യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. കാരാഗ്രഹ പ്രമാണി പൗലോസിനോട് ചോദിക്കുകയാണ് രക്ഷപ്രാപിപ്പാൻ യജമാനന്മാരെ ഞാൻ എന്ത് ചെയ്യണം. കൊടുത്ത മറുപടി, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചെറിയ കാര്യമല്ല. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. ഇന്ന് നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് വിശ്വാസത്താലാണെങ്കിൽ, അവൻ്റെ പൈതലായി തീർന്നത് വിശ്വാസത്താലാണെങ്കിൽ, ആ വിശ്വാസത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്തോ, ചിലപ്പോൾ ഈ വിശ്വാസത്തിന് പുറത്തു പോകാൻ സാധ്യത ഉണ്ടെന്നല്ലേ. ഹല്ലേലൂയ. വിശ്വാസത്തിന് പുറത്തു പോയാൽ സംഭവിക്കുന്ന ഡേഞ്ചർ അപകടം എന്താണ്? ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ബാധമല്ലാതെ വരും. പ്രൈസ് ഗോഡ്. ക്രിസ്തു അകത്തില്ലാതെ പോയാൽ, ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ എന്നുള്ള പദവിയിൽ നിന്ന് ഞാൻ വെളിയിൽ പോകും. എന്തിനാ കൂടുതൽ പറയുന്നത്? വിശ്വാസമില്ലാത്തവൻ ആരാ? വിശ്വാസമില്ലാത്തവൻ അവിശ്വാസി.
പ്രൈസ് ഗോഡ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. 21-ാം അധ്യായം 8-ാം വാക്യം. വെളിപ്പാട് റെവലേഷൻ 21:8. എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ, ഭീരുക്കൾ അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ കുലപാതകന്മാർ, ദുർനടപ്പുകാർ ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ ബിംബാരാധികൾ, എന്നിവർക്കും എന്നിവർക്കും, ഭോഷ്കു പറയുന്ന ഏവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കും. നിർത്തിയാട്ട് 8 പേർ അവിടെ എടുത്തെഴുതിയിരിക്കുകയാണ്. 8 പേരെ നിരത്തി നിർത്തിയിട്ട് പറയുകയാണ്, ഇവർക്കെല്ലാമുള്ള ഓഹരി നരകത്തിലാണ് അല്ലേ. തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ, തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. പിശാചിനെയും കള്ളപ്രവാചകനെയും തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ആ തീപ്പൊയ്കയിലേക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തള്ളിയിടും. ഇത് 2-ാമത്തെ മരണം. പ്രൈസ് ഗോഡ്. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, തീപ്പൊയിലേക്ക് തള്ളിയിടുന്ന ആ അനുഭവത്തിന് 2-ാമത്തെ മരണം എന്ന് പറഞ്ഞിട്ട് 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഈ 2-ാമത്തെ മരണത്തിന് തീപ്പൊയിലേക്ക് തള്ളിയിടുന്നവരുടെ കൂട്ടത്തിൽ പട്ടിക എഴുതുമ്പോൾ 2-ാമത് പറഞ്ഞിരിക്കുന്നു, അവിശ്വാസികൾ. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ വൈകിട്ട് ഡൽഹിയിൽ നിന്ന് വന്നത്, എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് വെച്ച് തന്നെ ഒരാളുമായിട്ട് ഫോൺ ചെയ്തു. ആ ഫോൺ ചെയ്ത വ്യക്തിയോട് ഞാൻ പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വിശ്വാസി ആരാണ്, അവിശ്വാസി ആരാണ്? ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, രണ്ടുപേരെ നമുക്ക് നിർത്താം. ഒരു പ്രതികൂലം വരുന്ന, ഒരു പ്രശ്നം വരുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നറിയാമോ? ഉപവാസം പ്രഖ്യാപിക്കുന്നു. മറ്റേയാൾ എന്ത് ചെയ്യുന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഒരു ഒരു പ്രശ്നം, ഒരു പ്രതികൂലത്തിൻ്റെ മുമ്പിലും, ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര ശക്തമായ പ്രതികൂലമായാലും, എത്ര ശക്തമായ പ്രശ്നമായാലും, അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പാടിയ പാട്ട്, ഞാൻ വിചാരിച്ചില്ല ഈ പാട്ട് ഇന്ന് അവസാനമായിട്ട് പാടാൻ തിരഞ്ഞെടുക്കുമെന്ന്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതാണ് അവസാനത്തെ പാട്ടെന്ന്. ആ പാട്ടിൻ്റെ ഒരു വരി വിശ്വാസി ആരാണ്, അവിശ്വാസി ആരാണെന്ന് തെളിയിക്കുന്നൊരു വരിയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വരി ഒന്ന് ചേർന്ന് പാടാമോ? ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം, ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാ. തിരുചിറകുകളാ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാ. തിരുചിറകുകളാ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാ. എന്നെ കരുതുവൻ കാക്കുവൻ പാലിപ്പൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവൻ കാക്കുവൻ പാലിപ്പൻ യേശു എന്നും മതിയായവൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വിശ്വസിച്ച് ഒരു സൈന്യം എനിക്ക് നേരെ വന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എൻ്റെ യേശു എനിക്ക് മതിയായവൻ. അവൻ്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിച്ചാൽ ശത്രുവിനെ തൊടാൻ പറ്റത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു കരമുയർത്തി സ്തോത്രം ചെയ്യാ. നീയാണ് യഥാർത്ഥ വിശ്വാസി. നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ ഒരു ശത്രുവിനും സാധ്യമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ക്വസ്റ്റ്യൻ എന്നാ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പരീക്ഷിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ടെസ്റ്റ് ചെയ്തോളാൻ, എക്സാമിൻ ചെയ്തോളാൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് എന്തെന്നറിയാമോ? ദൈവവചനം. അത് നോക്കിയിട്ട്, അതിനെ മനസ്സിലാക്കിയിട്ട്, അതിനെ വേണമെങ്കിൽ പരീക്ഷിച്ചിട്ട്, അതിനെ വിശ്വസിച്ച് നിൽക്കാനിടയായി തീർന്നാൽ, ഞാൻ പ്രമാണം ഉയർത്തിയാൽ പ്രമാണം എന്നെ കാക്കുമെന്ന് വിശ്വസിക്കാൻ എത്ര കാര്യങ്ങൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനിത് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ്
മനസ്സിലാക്കിയൊരു സത്യമാണ്, പക്ഷെ വേറൊരു അർത്ഥത്തിലാണ് മനസ്സിലാക്കിയത് മാത്രം. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു വീട്ടിൽ പോയി, ഒരു ആവശ്യത്തിന് പോയത്, രാവിലെ ഒരു 7 മണിക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ വീടുവരെ പോയിട്ട് എൻ്റെ ഒരു കാര്യം നടത്തി വരാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വീട്ടിൽ ചെന്ന് വീട്ടിൻ്റെ മുറ്റത്ത് കാല് കുത്തിയേ ഉള്ളൂ, എവിടെ നിന്നറിയത്തില്ല ഒരു പട്ടി ഒരു മൂലയിൽ നിന്ന് ഓടി വരിക. ഇത് കണ്ടതോടെ എൻ്റെ നല്ല ജീവൻ പോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ മുഴുവൻ സ്പീഡും എടുത്ത് ശക്തിയും എടുത്ത് ഓടി, പട്ടി എൻ്റെ പുറകെ ഓടി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പീറ്റി ഉഷയേക്കാൾ വേഗത്തിൽ ഞാൻ ഓടിയെന്ന് എൻ്റെ ഓർമ്മ, പക്ഷേ പട്ടി അതിനേക്കാൾ വേഗത്തിൽ ഓടി. പ്രൈസ് ഗോഡ്. ഞാൻ നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. എൻ്റെ ഇവിടെ ആരും ക്ലിപ്പിട്ട പോലെ ഒരു തോന്നൽ എനിക്ക് കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇവൻ ഒരൊറ്റ കടി കടിച്ച് കുടഞ്ഞതാണ്. ഞാൻ കടി കിട്ടി, വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പട്ടിയുടെ കടി കിട്ടി, വീട്ടിൽ വന്നപ്പം എനിക്ക് കിട്ടിയത് വഴക്കാണ്. എൻ്റെ ഫാദർ എന്നെ അങ്ങോട്ട് ഊടുപാട് വഴക്ക് പറഞ്ഞു. മനഃപ്രയാസം തോന്നി. എന്തിനാ വഴക്ക് പറഞ്ഞെന്നറിയാമോ? എടാ, പട്ടി കടിക്കാൻ വന്നപ്പം നീ എന്തിനാ ഓടിയെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിച്ചു, ഓടുകയല്ലാതെ പിന്നെ എന്തോ ചെയ്യാനാ? പ്രൈസ് ഗോഡ്. എന്നോട് പറഞ്ഞു, ഇനി പട്ടി കടിക്കാൻ വന്നാൽ ഓടിയേക്കല്ലേ, നിന്ന് ആ പട്ടിയുടെ മുഖത്തോട്ട് എൻ്റെ കണ്ണിന് നേരെ നോക്കിക്കോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ശരിയെന്ന് പറഞ്ഞു. പിന്നെ മരുന്നൊക്കെ വെച്ച് കിട്ടി. പ്രൈസ് ഗോഡ്. ഇനി അടുത്ത പട്ടിക്കടിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കാനൊന്നും പോയില്ല. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ കടി കിട്ടിയതോട് ഭയങ്കര പേടിയുണ്ടായി. പക്ഷേ പ്രൈസ് ഗോഡ്, കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ 8-ാം ക്ലാസ്സിലോ മറ്റോ ആയപ്പോഴാന്ന് തോന്നുന്നു, വേറൊരു സ്ഥലത്ത് ഞാൻ വഴിയേ പോയതാണ്, ഇതുപോലൊരു പട്ടി കയറി വന്നു. പട്ടി വരുന്ന കണ്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം ഓർത്തത് പഴയ കടി കിട്ടിയാരും ഓർത്തു. രണ്ടാമത് ഓർത്തത് എൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം ഓർത്തു. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു നിമിഷം കൊണ്ട് അനലൈസ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പണ്ട് ഞാനൊന്ന് ഓടിയതാണ്, പട്ടി എന്നേക്കാൾ സ്പീഡിലോടി എന്നെ കടിച്ചതുമാണ്. അപ്പം ഇന്ന് ഞാൻ ഓടിയാൽ, പ്രൈസ് ഗോഡ്, കടി കിട്ടുകയും ചെയ്യും. ഇനിയും ഇന്ന് കടി കിട്ടുന്നത് ഷുവറാണ്. മാത്രമല്ല, അന്നത്തെ കൊച്ചു പട്ടിയായിരുന്നു, ഇന്ന് ഞാൻ ഇച്ചിരി വലുതായി, പട്ടിയും വലുതായേക്കുക, വലിയ പട്ടിയും. ഇച്ചിരി മനഃപ്രയാസം തോന്നി, പേടി തോന്നി, വലിയ ബുദ്ധിമുട്ട് തോന്നി. ഒടുക്കൊരു കാര്യം ചിന്തിച്ചു, ഏതായാലും കടി കിട്ടും. ഓടി കടി കൊള്ളുന്നതിനേക്കാൾ അപ്പം പറഞ്ഞത് കേട്ടിട്ട് നിന്ന് കടി കൊള്ളാം. ഒരു ചെറിയൊരു ചിന്തയും കൂടെ ഉള്ളുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം പട്ടി കടി കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ അപ്പൻ എന്നെ വഴക്ക് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്ന് പടി കിട്ടിയാൽ എനിക്ക് തിരിച്ചെന്ന് ചൂടാകാം. ഏതായാലും ദൈവമക്കളെ, പ്രൈസ് ഗോഡ്. പട്ടി അടുത്തോട്ട് വന്നു, ഞാൻ അവിടെ നിന്നു. പട്ടിയുടെ നേരെ നോക്കി, എൻ്റെ കണ്ണയിലോട്ട് തന്നെ നോക്കി. പട്ടി വന്ന വരവിന് എന്നെ ഇത്ര അടുത്ത് നോക്കി, പെട്ടെന്ന് പട്ടി ബ്രേക്ക് ഇട്ടു. കുറച്ചു നേരം പട്ടി എന്നെ നോക്കി, ഞാൻ പട്ടിയെ നോക്കി. പട്ടി നിന്നിങ്ങനെ വിറയ്ക്കുക ദേഷ്യം കൊണ്ട്, ഞാൻ നിന്ന് വിറയ്ക്കുക പേടിയുണ്ട്. പട്ടി വിചാരിച്ചത് എനിക്ക് തോന്നുന്നു ഞാനും ദേഷ്യം കൊണ്ട് വിറയ്ക്കുക എന്നാണ്. 2 സെക്കൻഡേ കഴിഞ്ഞില്ല, പട്ടി വന്നതുപോലെ തിരിച്ചുപോയി. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം, അപ്പച്ചൻ പറഞ്ഞത് കേട്ടിട്ട് പട്ടി തിരിച്ചു പോകുന്നത് കണ്ടെങ്കിൽ, സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞത് കേട്ടാൽ, നിന്നെ തകർക്കാൻ വരുന്ന ശത്രു തിരിയെ പോകുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഇടവരുമെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വസിച്ച് നിൽക്കുന്നിടത്തോളം കാലം നിന്നെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ കൂടാരത്തിൻ തിറകിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ ഒരു ബാധയും അടുക്കത്തില്ലെന്ന് പറയുന്ന ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാം. പകൽ പറക്കുന്ന അസ്ത്രത്തെ, രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, രാത്രിയിലെ ഭയത്തെ, ഉച്ചയ്ക്ക് സംഹരിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും, നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴുമെന്ന്. ഇത് ദൈവവചനമാണെങ്കിൽ ഒരു സ്തോത്രം പറ സംശയമുള്ളവർക്ക്. 91-ാം സങ്കീർത്തനം ഭാവിച്ചാൽ പെട്ടെന്ന് ഇരുന്ന് വായിച്ചു. 2 വാക്യങ്ങൾ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ ആരാണ്? വിശ്വാസത്തിലിരിക്കുന്ന വിശ്വാസി. ഇന്ന് രാത്രി വിശ്വാസത്തിലിരിക്കുന്ന വിശ്വാസിയെ, നിന്റെ പാർപ്പിടം അത്യുന്നതന്റെ മറവിലാണ്, സർവശക്തന്റെ ചിറകിന്റെ കീഴിലാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ പാർപ്പിടം അത്യുന്നതന്റെ മറവിലായിരിക്കയാൽ, അത്യുന്നതന്റെ ചിറകിൻ കീഴിലായിരിക്കയാൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ഗോഡ്. എനിക്ക് ഭയമില്ലെന്ന് പറഞ്ഞവനെ ആരാധിക്കുക.
ഭയങ്ങൾ മാറട്ടെ ഭയങ്ങൾ മാറട്ടെ ഞാൻ അത്യുന്നതനെ എൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു അത്യുന്നതനെ ഞാൻ എൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഹല്ലേലൂയ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു യഹോവ എൻ്റെ ഗോപുരമാണ് യഹോവ എൻ്റെ കോട്ടയാണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കോട്ടയും കോട്ടയും ഗോപുരം എന്നൊരു വ്യത്യാസം എന്താണെന്ന് അറിയാമോ കോട്ടയ്ക്ക് മേളിൽ നിൽക്കുന്നതാണ് ഗോപുരം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഗോപുരം എന്തിനെന്നറിയാമോ ശത്രു വരുന്നത് കാണാനാണ് ദൂരവേദന്ന് കാണാൻ കോട്ട എന്തിനാണെന്നറിയാമോ വരുന്ന ശത്രുവിനെ തടയാനാണ് പ്രൈസ് ഗോഡ് അപ്പോൾ ദാവീദ് പറഞ്ഞു യഹോവ എൻ്റെ ഗോപുരമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എനിക്കെതിരെ വരുന്ന ശത്രുവിനെ ഞാൻ കാണുന്നതിന് മുമ്പ് എനിക്ക് പകരം എനിക്ക് വേണ്ടി കാണുന്ന ഒരുവനുണ്ട് ഇന്ന് രാത്രി നിനക്കെതിരായി വരുന്ന കഷ്ടങ്ങൾ നിനക്കെതിരായി വരുന്ന ദുഃഖങ്ങൾ നിനക്കെതിരായി വരുന്ന ഭാരങ്ങൾ നിനക്കെതിരായി വരുന്ന നഷ്ടങ്ങൾ നിനക്കെതിരായി ശത്രു കൊണ്ടുവരുന്ന സകല പരിപാടികളും അത് നിന്നോട് അടുത്തു വരുന്നതിന് മുൻപേ അത് കാണാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് യഹോവ എൻ്റെ ഗോപുരമാണ് യഹോവ എൻ്റെ ഗോപുരമാണ് യേശുവിൻ്റെ ഗോപുരമാണ് യേശുവിൻ്റെ ഗോപുരമാണ് ഇന്ന് രാത്രി കർത്താവേ ഞങ്ങൾ കണ്ടില്ലെങ്കിലും ഞങ്ങളെ കാണുന്ന ഒരുവൻ ഞങ്ങൾക്കെതിരായി വരുന്ന ശത്രുവിനെ കാണുന്ന ഒരുവൻ പ്രൈസ് ഗോഡ് യഹോവയുടെ ഗോപുരമാണ് രണ്ടാമത് പറഞ്ഞു ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ അവൻ എൻ്റെ കോട്ടയാണ് കോട്ട എന്നറിയാമോ ഗോപുരത്തിൽ കൂടെ നോക്കുമ്പോൾ പ്രൈസ് ഗോഡ് ശത്രു വരുന്നത് കണ്ടാൽ കോട്ടയുടെ ബലമറിയാവുന്നവൻ കോട്ടയുടെ ഉയരമറിയാവുന്നവൻ കോട്ടയുടെ കൺസ്ട്രക്ഷൻ അറിയാവുന്നവൻ ദൈവത്തിൻ്റെ സ്തോത്രം ആ കാലത്ത് ഉയർന്ന കോട്ടയിൽ നിന്ന് നോക്കിയാൽ ശത്രു വരുന്നത് കാണാൻ മാത്രമല്ല വന്നാലും ഇതിന് ചുറ്റും കുഴിച്ചിരിക്കുന്ന വലിയ വീതിയുള്ള ആഴമുള്ള കിടങ്ങുകളുണ്ട് അതിനകത്ത് നിറച്ച് വെള്ളമാണ് ആ വെള്ളത്തിൽ പ്രൈസ് ഒരു മനുഷ്യനെ കിട്ടിയാൽ നിമിഷം കൊണ്ട് തിന്നുന്ന മുതലുകളുമുണ്ടെന്നാണ് പറയുന്നത് ഇട്ടിരിക്കുന്നത് പറയുന്നത് എന്നിട്ട് ഈ കിടങ്ങ് തമ്മിൽ കരകൾ തമ്മിൽ ഒരു പാലം ഇട്ട് ബന്ധിച്ചാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കോട്ടവാതിൽ അടയ്ക്കുമ്പോൾ ഈ പാലം ഇങ്ങോട്ട് പൊക്കി വയ്ക്കും പ്രൈസ് ഗോഡ് പിന്നെ ആ ശത്രുവിന് വരണമെങ്കിൽ ഈ കിടങ്ങ് നീന്തി വേണം വരാൻ നിങ്ങൾക്ക് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ പാലക്കാട് കോട്ടയോ പ്രൈസ് ഗോഡ് നോർത്ത് ഇന്ത്യയിലുള്ള ഹൈദരാബാദിലുള്ള കോട്ടകളൊക്കെ ഒന്ന് നോക്കിയാൽ ഇന്നും അതുപോലെ കിടങ്ങുകൾ ചുറ്റുമുണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ദൈവമക്കളെ ദൈവത്തിന് സ്തോത്രം ശത്രു എൻ്റെ നേരെ വരുമ്പോൾ ഞാൻ കണ്ടില്ലെങ്കിലും ഗോപുരമായവൻ കാണും എനിക്ക് തടയാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കോട്ടയായ ഒരുവൻ എനിക്ക് ചുറ്റും പാളയമിറങ്ങി എനിക്ക് കാവലിട്ട് ശത്രുവിനെ തൊടാതെ കണ്ട് ഹല്ലേലൂയ കാക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്തോത്രം ചെയ്യാം യഹോവ എൻ്റെ ഗോപുരമാണ് യഹോവ എൻ്റെ കോട്ടയാണ് പ്രൈസ് ഗോഡ് യഹോവ എൻ്റെ ഗോപുരമാണ് യഹോവ എൻ്റെ കോട്ടയാണ് അതുകൊണ്ടുള്ള ഗുണം എന്നറിയാമോ ദൈവത്തെ സ്തോത്രം ഇയ്യോബിൻ പുസ്തകം ഒന്നാം അധ്യായം ഇയ്യോബിൻ പുസ്തകം ഒന്നാം അധ്യായം 9-10 വാക്യങ്ങൾ അതിന് സാത്താൻ യഹോവയോട് വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നു വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവന്റെ ശ്രദ്ധിക്കണം നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ ദൈവമക്കളെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തമായ ഒരു പ്രൊട്ടക്ഷനിലാണ് നിങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ അല്ല 3-tier പ്രൊട്ടക്ഷനാണ് ഇയ്യോബിനോട് പറയുന്നു പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇയ്യോബേ പിശാച പറയുന്നത് ദൈവത്തോട് ഇയ്യോബല്ല പറയുന്നത് മനുഷ്യനല്ല പറയുന്നത് അവൻ ഇത് നന്നായിട്ട് അവൻ ഉന്നം വച്ച സകല ശത്രുക്കളെയും അടുത്ത് ചെന്നപ്പോൾ അവൻ വിശ്വാസിയായതുകൊണ്ട് വിശ്വാസത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവം കെട്ടിയിരിക്കുന്ന ഈ 3 വേലി കണ്ടിട്ട് ഇത് പൊളിച്ചകത്ത് കിടക്കാൻ കഴിയാതെ മനപ്രയാസപ്പെട്ട് പറഞ്ഞ പിശാചിന്റെ ശബ്ദമാണത് വാക്കാണത് വെറുതെയാണ് ഇയ്യോബ് ഭക്തനായിരിക്കുന്നത് നീ അവന് ചുറ്റും എന്നോട് വായിച്ച നീ അവനും അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും 3 വേലിയ ഹല്ലേലൂയ നിനക്ക് ചുറ്റും മാത്രമല്ല നിന്റെ വീട്ടിന് ചുറ്റും
ഇന്ന് രാത്രി നിന്റെ വീട് വ്യത്യസ്തമാണെന്ന് ചിന്തിക്കാൻ ഇതിൽ കൂടുതൽ വല്ലതും വേണോ? നിന്റെ വീടിന് വ്യത്യാസമുണ്ടെന്ന് ചിന്തിക്കാൻ ഇതിൽ കൂടുതൽ വല്ലതും വേണോ? ഒരുപക്ഷെ മാനസികമായി ചിന്തിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്ത് ഓഫീസുകാരും കൊണ്ടുവന്ന് അടിച്ചിരിക്കുന്ന വീട്ട് നമ്പറിന്റെ പാട്ടക്കഷ്ണം ഒന്ന് തന്നെയായിരിക്കുമെങ്കിലും പാട്ടക്കഷ്ണം ഒന്നാണെങ്കിലും അതിനപ്പുറത്ത് വ്യത്യസ്തതയോടെ എന്റെ കുടുംബത്തെ പരിപാലിക്കുന്ന ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഇന്ന് രാത്രി സാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയുള്ളവരോടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കയില്ല. ഇന്ന് രാത്രി വീട്ടിനകത്ത് കടന്ന് ശത്രു നിന്നെ ആക്രമിക്കുമെന്ന് ഭയപ്പെടല്ലേ? നിന്റെ അടുത്തു വരാൻ പോലും സാധ്യമല്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനകത്ത് കടക്കാൻ സാധ്യമല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ ഭയങ്ങളെ മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ കൂടാരത്തിന് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്ന ദൈവത്തിന്റെ ദൂതനായി സ്തോത്രം. ഹല്ലേലൂയാ. കേറി ആക്രമിക്കണമെന്ന് വിചാരിച്ച് വന്നാല് ഏറ്റവും പുറകിൽ ചുറ്റും ഒരു വേലിയുണ്ട്. നിന്റെ പേരിലുള്ള എന്തൊക്കെ എവിടെയൊക്കെ കുടപ്പുണ്ടോ അവിടെയൊക്കെ ആ വേലിയുണ്ട്. നിന്റെ കുടുംബത്തിന്റെ പേരിൽ എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ ആ വേലിയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ചില ഞാൻ പറയട്ടെ, ദൈവത്തെ ശരിക്കൊന്ന് വിശ്വസിച്ച് നോക്ക്. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ അകലെ ഒരു 10 സെന്റ് സ്ഥലമുണ്ടെന്നും വിചാരിക്കുക. അവിടെ വീഴുന്ന തേങ്ങ അവിടെ കിടക്കും, കൊണ്ടുപോകത്തില്ലെന്ന് ഉറപ്പും അനുഗ്രഹവും അനുഭവം കൊണ്ട് പറയുകയാണ്. നിനക്കുള്ളതിനെ തൊടാൻ സൂക്ഷിക്കഴിയാതെ നിന്റെ സ്വത്ത് നിന്റെ സമ്പത്ത് സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു മഹാദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഇന്ന് രാത്രി ആ ദൈവവുമായിട്ട് ബന്ധമുള്ളവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. അവരോടാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീ. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തിലാണെന്ന് ഞാൻ വിശ്വാസത്തിലാണെന്ന് ഞാൻ വിശ്വാസത്തിലാണെന്ന് അവൻ ഓമൻ ശരിയായി ഉറപ്പോടെ പറയാൻ കഴിയുള്ളവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. നിനക്ക് ചുറ്റുമുള്ള വേലി പൊളിക്കാൻ പിശാചിന് സാധ്യമല്ല. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് ചുറ്റുമുള്ള വേലി പൊളിക്കാൻ പിശാചിന് സാധ്യമല്ല. നിന്റെ സകലത്തിനുമുള്ള ചുറ്റുമുള്ള വേലി പൊളിക്കാൻ പിശാചിന് സാധ്യമല്ല. ആമേൻ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇയ്യോബ് പറയും, ചുമ്മാതാണോ ഇയ്യോബ്? പിശാചി പറയുകയാണ്, ചുമ്മാതാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും അവനും സകല ചുറ്റും വേലി കെട്ടിയിട്ടില്ലേ? അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒരു ദിവസം രാവിലെ ഒരാൾ എൻ്റെ വീട്ടിൽ കുറച്ച് പൈസയ്ക്ക് വന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അന്ന് എൻ്റെ ഒരു ചെറിയൊരു ബാഗുണ്ട്, ഞാൻ അതിനകത്താണ് ഞാൻ സാധാരണ പൈസ വയ്ക്കാറുള്ളത്. പ്രൈസ് ഗോഡ്. ഞാൻ പിള്ളേരെ വന്ന് പിള്ളേർ വീട്ടിലുണ്ട്, പിള്ളേരോട് പറഞ്ഞ ബാഗ് എടുത്തുകൊണ്ടാൻ പറഞ്ഞു. പിള്ളേർ നോക്കിയപ്പം ബാഗ് കാണാനില്ല. ഞാൻ പറഞ്ഞ വണ്ടിയിൽ നോക്കണമെന്ന് പറഞ്ഞു. വണ്ടിയിൽ നോക്കി, സ്കൂട്ടറാണെന്ന് കാണാനില്ല. പിന്നെ അല അവിടെ മുഴുവൻ നോക്കി, കാണാനില്ല. ഞാൻ ബാഗ് അവിടെ പോയെന്ന് അറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഒടുക്കം പെട്ടെന്ന് എനിക്കൊരു ചെറിയ ചിന്ത വന്നിട്ട് ഞാൻ പറഞ്ഞു, ആ പഠിക്കെ പോയെന്ന് നോക്കാൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഞാൻ താക്കോൽ എടുക്കാൻ വേണ്ടി ബാഗ് എടുത്ത് തുറന്ന് താക്കോലെടുത്തു. എന്നിട്ട് ബാഗ് അവിടെ ആ മതിലോട് മതിലിൻ്റെ അടുത്ത് താഴ്ത്തു വെച്ചു. തുറന്ന് അകത്ത് കയറി കിടന്നുറങ്ങി. രാവിലെ 10 മണി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ കാശിന് വരുന്നത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡാണ്. രാവിലെ ഒരു 9 മണിക്കകം ഒരു 100-300 പേര് അതിൽ കൂടെ പാസ് ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു, അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ വിചാരിച്ചു ബാഗ് പോയി. പ്രൈസ് ഗോഡ്. ഞാൻ ചെന്ന് നോക്കാൻ പറഞ്ഞു. പിള്ളേർ ചെന്ന് നോക്കിയപ്പോൾ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 30,000 രൂപ ബാഗിലുണ്ടായിരുന്നു. 1988 കാര്യമാണ്. ഞാൻ പറയട്ടെ, എനിക്ക് ഒരത്ഭുതവുമില്ല. ഞാൻ പറയാം, നിങ്ങൾക്ക് അനുഭവമാകാൻ, നിങ്ങൾക്കും അത് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. കണ്ണിനെ നട്ടവൻ കാണാതവണ്ണം മറയ്ക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ മുതല് ഹല്ലേലൂയ, ശത്രുവിൻ്റെ കണ്ണിൽ പെടാതെ കണ്ട് സൂക്ഷിക്കാൻ, അത് കട്ടുപോകാതെ അത് കളവ് പോകാതെ സൂക്ഷിക്കാൻ നിന്റെ ദൈവത്തിന് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്യ. ഒറ്റ കാര്യം നോക്കിയാൽ മതി, വിശ്വാസത്തിൽ ഇരിക്കുന്നു പോയെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പദവിയിൽ ആയി തീർന്ന ശേഷം
ഒരു വിശ്വാസി എന്ന പദവിയിലായി തീർന്ന ശേഷം, ഒരു ദൈവ പൈതൽ എന്ന പദവിയിലായി തീർന്ന ശേഷം ആ പദവിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യുവി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനിപ്പോഴും ദൈവ പൈതലായി വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പുള്ളവർക്കൊരു സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? ഈ ഉറപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെ ഉറപ്പോടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പാടാൻ കഴിയുന്ന പാട്ടുകൾ ഒത്തിരി ഉണ്ടെങ്കിലും അതിൽ ഒരു വരി മാത്രം ഞാൻ പാടാൻ ആഗ്രഹിക്കുകയാണ്. ഉന്നം വച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ, എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത, എന്നെ താങ്ങിയ നാമമേ. നിനക്കെതിരില്ല, നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശം, തൻ്റെ ദാസരിൽ നീരിയവൻ. നിന്റെ ഉടയവൻ നിന്നവകാശം, തൻ്റെ ദാസരിൽ നീരിയവൻ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻഭുജത, എന്നെ താങ്ങിയ നാമമേ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്നെയും നിന്നെയും താങ്ങിയ നാമമേത്? ഒന്ന് ഉറക്കെ പറയാമോ? ഏത് നാമമാണ്? ഏത് നാമമാണ്? ഏത് നാമമാണ്? ആ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിനക്കെതിരായി വരുന്ന സകല ആയുധങ്ങളെയും ഫലിക്കാതാക്കുവാൻ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശുവിന് ശക്തിയുണ്ടെന്ന് വിശ്വസിച്ച് കരങ്ങളടിച്ച് അവരെ സ്തുതിച്ച് ആരാധിക്കാമോ? ഞങ്ങളുടെ നേരെ അസ്ത്രം തൊടുത്തുകൊണ്ട് നിൽക്കുന്ന, നശിപ്പിക്കാൻ നിൽക്കുന്ന, തകർക്കാൻ നിൽക്കുന്ന സകല ദുഷ്ട ശക്തികളുടെ മേലും ഞങ്ങൾ ജയമെടുക്കുകയാണ്. രാത്രി അത്യുന്നതനെ വാസസ്ഥലമാക്കിയവരുടെ പദവി ഒന്നുകൂടെ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. 90 സങ്കീർത്തനം 2 വാക്യം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ എന്റെ സങ്കേതവും എന്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അടുത്ത വാക്യം. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. വേട്ടക്കാരൻ ആരാന്നറിയാമോ? നീ എവിടാണ് ഇരിക്കുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരുന്നവനാ വേട്ടക്കാരൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, നീ എവിടെ ഇരുന്നാലും അവൻ എവിടെ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി അവനെ തട്ടിയിട്ടേ ഞാൻ കിടന്ന് ഉറങ്ങത്തുള്ളൂ എന്ന് ചിലർ പറയാറുണ്ട്. പ്രൈസ് ഗോഡ്.
നീ എവിടാണെന്ന് മനസ്സിലാക്കി കണ്ടുപിടിച്ച് നിനക്ക് ദോഷം ചെയ്യാൻ വരുന്നവൻ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ഒടുവിൽ നിന്നെ കണ്ടുപിടിച്ചാൽ നീ പേടിക്കല്ലേ. നീ അത്യുന്നതന്റെ മറവിലാണ്, അവന്റെ ചിറകന്റെ കീഴിലാണ്. ഇന്ന് രാത്രി ശത്രു എന്നെ കണ്ടുപിടിച്ചാലും എനിക്കൊരു ദോഷവും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആർക്ക് വിശ്വസിക്കാൻ സാധിക്കും? എനിക്ക് സാധിക്കുമ്പോൾ കരമുയർത്ത് സ്തോത്രം ചെയ്യേ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശത്രു വന്ന് കണ്ടാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നറിയാമോ? അത്യുന്നതൻ്റെ മറവിലാണ് ഞാൻ വസിക്കുന്നത്, സർവശക്തൻ്റെ ചിറകൻ കീഴിലാണ് ഞാൻ പാർക്കുന്നത്. ഇതെങ്ങനെ സാധിച്ചു? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. ഹല്ലേലൂയ. അടുത്ത വായിച്ച്, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. അത്യുന്നതൻ്റെ മറവിലിരിക്കുമ്പോൾ ആ തൂവൽ സ്പർശം ഏറ്റ എന്തൊരു സന്തോഷമെന്നറിയാമോ? പല പ്രശ്നങ്ങളും പല ഭാരങ്ങളും പല വേദനകളും വരുമ്പോൾ, അനേകർ നിന്നെ കണ്ണുനീർ കുടിപ്പിക്കാൻ നോക്കുമ്പോൾ, അനേകർ നിന്നെ ഭീഷണിപ്പെടുത്താൻ വരുമ്പോൾ, അനേകർ നിന്റെ നേരെ ഫ്രൈസർ വാക്കുകളാണ് അസ്ത്രം തൊടുത്തു വിടുമ്പോൾ, ഒരു കാര്യം മനസ്സിലാക്കണം, അത് നിന്റെ മേൽ തട്ടുകയില്ല. അത് സർവശക്തന്റെ ചിറകിന്റെ കീഴിൽ നീ പാർക്കുന്നുവെങ്കിൽ അവിടെ തട്ടി മോനെ ഒടിയല്ലാതെ നിന്റെ നിന്നെ സ്പർശിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ഇതുപോലെ പരിപാലിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർക്കായി കരം സ്തോത്രം ചെയ്യാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീ. എത്ര പ്രധാനമാണ് ആ ചോദ്യം, ആ ആഹ്വാനം എന്ന് മനസ്സിലായോ? ഈ പദവി എപ്പോഴാ ഉള്ളതെന്നറിയാമോ? വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ. ആ വിശ്വാസം ഏതാണ്? മറ്റൊരുത്തനും രക്ഷയില്ല, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവുമില്ല. ആ നാമം ഏത്? ഒന്നുകൂടെ പറഞ്ഞേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ, ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, കാറ്റും കരങ്ങളെ ചേർത്തു മാർമണച്ച സ്നേഹ നിത്യം പാടും ഞാൻ, കാറ്റും കരങ്ങളെ ചേർത്തു മാർമണച്ച സ്നേഹ നിത്യം പാടും ഞാൻ, ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എന്റെ തള്ള കുഞ്ഞിനേ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, ആഴ്ത്തി എന്നെ തന്നത് തിരുവച്ചു ജീവപ്പാതിരുന്നു മോളുന്ന, ആഴ്ത്തി എന്നെ തന്നത് തിരുവച്ചു ജീവപ്പാതിരുന്നു മോളുന്ന, യേശു എന്ന നാമമേ
विश्वास ചിറകിൻ കീഴിൽ നിശരണം പ്രാപിക്കും അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും രാത്രിയിലെ ഭയം എന്ന് പറഞ്ഞാലേ അതൊരു വല്ലാത്ത സാധനമാണ് കാരണം എന്നറിയാം ഈ രാത്രിയിലെ ഭയത്തിലെ പ്രത്യേകത പ്രൈസ് ഗോഡ് പകൽ വരുന്നതിനേക്കാൾ നമ്മളെ സ്വാധീനിക്കുന്ന ആഴമേറിയ ഒരു ഭീതിയായിരിക്കും രാത്രിയിൽ വരുന്നത് ഹല്ലേലൂയ കാരണം എന്നറിയാമോ എല്ലാം ഒന്നും നടക്കാത്ത സമയമായി രാത്രി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഹല്ലേലൂയ അന്ന് ചിന്തിച്ചു നോക്കി മിക്കവാറും ആസ്പത്രികളിൽ നല്ല ഡോക്ടർമാരൊക്കെ വീട്ടിലായിരിക്കും പ്രൈസ് ഗോഡ് പുതിയ ഇപ്പോൾ പാസ്സായ വല്ല പിള്ളേരുമായിരിക്കും കാഷ്വാലിറ്റി ഇരിക്കുന്നത് അവൻ കുത്തോ വെട്ടോ നമുക്കൊരു പിടിയുമില്ല അവിടെ കൊണ്ടു ചെന്നാൽ തന്നെ ഹല്ലേലൂയ ഇനി ഒരുമാതിരിപ്പെട്ട വണ്ടികളൊന്നും റോഡിലില്ല പെട്ടെന്നൊന്നും പോകാമെന്ന് വെച്ചാൽ ഇല്ല ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഇപ്പോൾ ഡോക്ടർമാരില്ല വണ്ടികളില്ല ഇനി പോലീസാണെങ്കിലോ അവരൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയായിരിക്കും ഞാൻ നിങ്ങളെ ഇന്നലെ ഡൽഹിയിൽ നിന്ന് രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് 11:30 ഞാനിങ്ങനെ എൻ്റെ ഹോട്ടലിലേക്ക് പോകുമ്പം പ്രൈസ് കോഡ് ഹല്ലേലൂയ റോഡ് സൈഡിലൊരു ബെഞ്ചിലിരുന്ന് രണ്ട് പോലീസുകാർ നല്ല ഉറക്കം പ്രൈസ് കോഡ് ഞാൻ പറഞ്ഞു ഇവരെ വന്ന് കള്ളം കെട്ടുണ്ടോ എന്ത് ചെയ്യുന്നു ചോദിച്ചു പ്രൈസ് കോഡ് രാത്രിയൊക്കെ നമുക്ക് പേടിയാണ് അതിനേക്കാൾ ഉപരി നമ്മളെ അലട്ടുന്നൊരു വിഷയം എന്താണ് മുമ്പിലുള്ളതെന്ന് കാണാൻ വയ്യ പ്രൈസ് കോഡ് ഹല്ലേലൂയ എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ രാത്രിയിലെ ഭയത്തെ നിനക്ക് പേടിക്കാനില്ല കാരണം
പ്രൈസ് ഗോഡ്. ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കട്ടിൽക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച ദൈവമക്കൾക്ക് വേണ്ടി പ്രവൃത്തി വെളിപ്പെട്ടത് അർദ്ധരാത്രിയിലാണ്, അർദ്ധരാത്രിയിലാണ്, അർദ്ധരാത്രിയിലാണ്. എല്ലാ ഓഫീസും പൂട്ടിയിരിക്കുമ്പോൾ, എല്ലാവരും ഉറക്കം തൂങ്ങുമ്പോൾ, ഇന്ന് രാത്രി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല, അവൻ ഉറക്കം തൂങ്ങുന്നുമില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. പകലും സൂര്യനും രാത്രി ചന്ദ്രനും ഏത് വിഷയമായാലും നിന്നെ ബാധിക്കാതെ കണ്ണ് ഉറങ്ങാതെ മയങ്ങാതെ ഉറക്കം തൂങ്ങാതെ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ, അവൻ എന്റെ കോട്ടയാണ്, അവൻ എന്റെ ശരണമാണ്. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ അവസ്ഥ എന്ത്, കർത്താവുമായുള്ള ബന്ധത്തിൽ എൻ്റെ അവസ്ഥ എന്ത്? നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികയിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് അറിയുന്നില്ലയോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ഈ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന, അത്യുന്നതിനെ വാസസ്ഥലമാക്കിയിരിക്കുന്ന ഒരുവൻ ഏത് വിഷയം വന്നാലും, എത്ര വലിയ ശത്രു വന്നാലും പേടിപ്പാനില്ല. കാരണം 27 സങ്കീർത്തനം വായിച്ച ഒന്നോട്ട്. യഹോവ എന്റെ വിളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. യഹോവ എന്റെ വിളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ഞാൻ ആരെ പേടിക്കും? ഇതുപോലെ വെല്ലുവിളിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്കാരും എടുത്ത് സ്തോത്രം ചെയ്യാം. ഇനി ബാക്കിയുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. വായിച്ചാട്ടെ. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ. എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഇടറി വീഴും. അവരിങ്ങോട്ട് വരത്തില്ല, വരുന്ന വഴിക്ക് വീണു പോകുന്നു. ഇതുപോലെയുള്ള ദൈവത്തെ എത്ര പേർക്ക് പരിചയമുണ്ട്? നിന്റെ മാംസം തിന്നുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ നിന്നോട് അടുത്ത് വരികയില്ല. അവൻ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ കൂടാരത്തോട് ഒരു ബാധയും അടുത്ത് വരികയില്ലെന്ന് 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ മെക്കാനിസം അതാണ്. പ്രൈസ് ഗോഡ്. രാത്രിയിലെ ഭയത്തെയും 90 വെച്ചിട്ടുണ്ടല്ലേ. പകൽ പറക്കുന്ന അസ്ത്രത്തെയും, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. എന്നതിന്റെ അർത്ഥം എന്നാ? വേറെ ഒന്നുമില്ല, 24 നിനക്ക് പേടിക്കാനില്ല. ഇന്ന് രാത്രി ഇത്രമാത്രം അഷുറൻസ് തരുന്ന, ഇത്രമാത്രം ഉറപ്പ് തരുന്ന ഒരു വലിയ വിശ്വാസത്തിനായി സ്തോത്രം ചെയ്ത് ആരാധിക്കാ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ഈ വിശ്വാസത്തിനകത്താണെങ്കിൽ ഇത്രയും നല്ലൊരു ഇൻഷുറൻസ് വേറെ ഇല്ല. 24 ഒരുപോലെ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് ഞാനെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്ക് ആ സന്തോഷത്തോടെ ഒരു സ്തോത്രം കൂടെ പറയാം. വാട്ട് എ മാർവലസ് പ്രിവിലേജ്. ഇത്ര മഹത്തായ പദവി അല്ലേ? ആ പദവി ലഭിച്ചവരെല്ലാം പൂർത്തി ദൈവത്തെ സ്തുതിക്കുക. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ദോസ് ഹു ആർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് എവർ ലാസ്റ്റിംഗ് ലൈഫ്. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക. ഇന്ന് രാത്രി ആ നിത്യജീവൻ അവകാശമുള്ളവർക്ക് കരമെടുത്ത് സ്തോത്രം ചെയ്യുക. അങ്ങനെയുള്ള അനുഭവത്തിലാണ് ദാവീദ് പറഞ്ഞത്, 1000 ശത്രുക്കൾ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങി എന്നെ ഭയപ്പെടുകയില്ല. 1000 ശത്രുക്കൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുത്ത് വരുമ്പോൾ അവ ഇടറി വീഴും. പ്രൈസ് ഗോഡ്. ദാനിയലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പോൾ സിംഹങ്ങളുടെ വായടച്ചെന്നാണ് പറയുന്നത്. ഒരു സിംഹമല്ല, പല സിംഹമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ദാനിയൽ ഇങ്ങോട്ട് താഴോട്ട് വീഴുന്ന നിമിഷത്തിൽ പിടിച്ചവൻ്റെ അസ്ഥികളെ തകർത്ത് കളയാൻ കെൽപ്പുള്ള, കഴിവുള്ള, വീര്യമുള്ള സിംഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദാവീദ് ദാനിയൽ പറഞ്ഞെന്നറിയാമോ? രാജാവേ, ഹല്ലേലൂയ, സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കാൻ ദൈവത്തിൻ്റെ ദൂതൻ, അവയുടെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞെന്ന്. ഇന്ന് രാത്രി ചിലതിൻ്റെയൊക്കെ വായ അടയ്ക്കാൻ ദൈവത്തിന് പരിപാടിയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും? എനിക്കെതിരായി എന്നെ വിഴുങ്ങുവാൻ നിൽക്കുന്ന, എന്നെ അവൻ നശിപ്പിക്കാൻ നിൽക്കുന്ന, എന്നെ തകർക്കുവാൻ നിൽക്കുന്ന അവൻ സിംഹങ്ങളുടെ വായ അടയ്ക്കത്തക്കവണ്ണം ദാനിയേലിൻ്റെ ദൈവം എൻ്റെ ദൈവമെന്ന് വിശ്വസിച്ചവനെ സ്തുതിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. God of Daniel is my God. God of David is my God.
ഓ ജീസസ് 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 ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ ശോധന ചെയ്യ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ പരിശോധിക്ക ആമേൻ നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരുവിൽ ക്രിസ്തു നിങ്ങളിലുണ്ട് അവൻ എൻ്റെ കോട്ടയാണ് എൻ്റെ ശരണമാണ് ഞാൻ ആശ്രയിക്കുന്ന പാറയാണ് എൻ്റെ ഗോപുരമാണ് എൻ്റെ പരിചയമാണ് എൻ്റെ കൊമ്പാണ് ഹല്ലേലൂയ എന്നെ അടുക്കുക എന്നെ തകർക്കാൻ വരുന്ന ശത്രു എന്നോട് അടുത്ത് വരുമ്പോൾ ഇടറി വീഴും ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവമക്കളെ ദൈവത്തിന് സ്തോത്രം ഇതൊക്കെ അനുഭവമാകണമെങ്കിൽ ഞാൻ പറഞ്ഞ പട്ടിയുടെ കാര്യം ഓർത്താൽ മതി എൻ്റെ അപ്പം പറഞ്ഞത് കണ്ട് ഞാനൊന്ന് നിന്നു പട്ടി ഓടുന്ന ഞാൻ കണ്ടു സ്വർഗത്തിലെ അപ്പച്ചൻ പറയുന്നത് കണ്ട് നിങ്ങളൊന്ന് നിന്നു കൊടുക്കാമെങ്കിൽ ശത്രു ഇടറി വീഴുന്നത് നിങ്ങൾ കാണും ഇന്ന് രാത്രി ഭയങ്ങൾ മാറട്ടെ ഭാരങ്ങൾ മാറട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ശത്രുവിനെ ഹല്ലേലൂയ അടിപറ്റിക്കുന്ന ശത്രുവിനെ തറ പറ്റിക്കുന്ന ദൈവശക്തി യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ ആമേൻ ശത്രു എത്ര ശക്തനാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ അവനൊന്നുമില്ലെന്ന് മനസ്സിലാക്കണം ഏത് ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ശത്രു എത്ര ശക്തനാണെങ്കിലും ഒന്നുമല്ല പ്രൈസ് ഗോഡ് പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഫറവോൻ തൻ്റെ മനസ്സ് മാറി ഇസ്രായേൽ മക്കളെല്ലാം പോയെന്ന് കേട്ടപ്പം തൻ്റെ മനസ്സ് മാറി എന്നിട്ട് എന്തെന്നറിയാമോ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു എങ്ങനെ പിന്തുടർന്നു പ്രൈസ് ഗോഡ് ആവർത്തന പുസ്തകം പുറപ്പാട് പുസ്തകം 14 അധ്യായം ദൈവത്തിൻ്റെ സ്തോത്രം ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം ദൈവത്തിൻ്റെ സ്തോത്രം 6-7 വാക്യം പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും ആമേൻ പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രയീമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു ഇങ്ങനെ ഫറവോൻ പുറകെ വന്നെങ്കിലും ആമേൻ 21 വാക്യം തുടർന്ന് വായിച്ചേ യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അടുത്തത് അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു അടുത്തത് മിസ്രയീമർ പിന്തുടർന്നു അവരെ അവിടെയും പിന്തുടർന്നു പക്ഷേ ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ സകല സൈന്യവും വിശേഷപ്പെട്ട 600 രഥങ്ങളും അവന്റെ കുതിരയും കുതിരപ്പടയും ഈ കടലിൽ അവൻ കാൽനടയായി നടന്നു പോകുന്ന ഇസ്രായേൽ മക്കളുടെ പുറകെ അങ്ങോട്ട് ചെന്നു അടുത്ത വാക്യം പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നുകൊണ്ട് മിസ്രയീം സൈന്യത്തെ നോക്കിയുള്ളൂ അടുത്ത വാക്യം മിസ്രയീം സൈന്യത്തെ താറുമാറാക്കി മലയാളം വേദപുസ്തകത്തിൽ ഈ ഒരു വാക്ക് വേറെ എങ്ങും പറഞ്ഞിട്ടില്ല മിസ്രയീം സൈന്യത്തെ താറുമാറാക്കി നിനക്കെതിരായി നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന സൈന്യത്തിൻ്റെ നേരെ നീ ആഗ്രഹിക്കുന്ന നീ ആരാധിക്കുന്ന നിന്റെ ദൈവം ഒന്ന് നോക്കിയാൽ മതി ആ ശത്രുവിനെ താറുമാറാക്കുവാൻ തക്കവണ്ണം വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവജനത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചില ശത്രുഗണങ്ങളെ താറുമാറാക്കത്തക്കവണ്ണം യേശുവേ നീ ഒന്ന് നോക്കണമേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി യേശുവിന്റെ നോട്ടം ശത്രുവിനെ മേൽ പതിക്കത്തക്കവണ്ണം ശക്തിയോടെ ആരാധിക്ക് നീ ശത്രു അവൻ നോക്കട്ടെ ആമേൻ പ്രഭാതയാമത്തിൽ യഹോവ നോക്കി ഇന്ന് രാത്രി ഹല്ലേലൂയ എന്റെ ദൈവം ഒന്ന് നോക്കിയാൽ മതി ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനത്തെ ഒരു ദൈവത്തെയാണെന്ന് ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവം ഒന്ന് നോക്കിയാൽ മതി അവൻ ശതാധിപൻ പറഞ്ഞു കർത്താവെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവൻ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് യായിറോസ് എന്ന പള്ളിപ്രമാണി പറഞ്ഞു നീ ഒന്ന് തൊട്ടാൽ മതി അവൻ 12 വർഷമായി രക്തസ്രവമുള്ളവൾ പറഞ്ഞു ഞാൻ അവൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി ആ ശക്തി ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ നിന്റെ വിഷയത്തിൽ വ്യാപരിക്കട്ടെ നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ നിന്റെ പ്രതികൂലങ്ങളിൽ വ്യാപരിക്കട്ടെ നിന്റെ കഷ്ടങ്ങളിൽ നഷ്ടങ്ങളിൽ വ്യാപരിക്കട്ടെ അങ്ങനെ വ്യാപരിക്കുന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിക്ക്
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ വിശ്വാസവുമായിട്ടുള്ള ബന്ധമാണ് ഇന്ന് വായിച്ച വാക്യം നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നറിയുന്നില്ലയോ അപ്പോൾ ആ കർത്താവ് അകത്തുണ്ടെങ്കിൽ അവനെ ശത്രുവിൻ്റെ സൈന്യത്തെ താറുമാറാക്കി അടുത്ത വാക്യോട് വായിച്ച് അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു ഇപ്പോഴും ചെങ്കടലിനടി കിടക്കുക എന്നത് ആമേൻ ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് ഗോഡ് ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ് ഇമെയിലിൽ എനിക്ക് അതിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് പ്രൈസ് ഗോഡ് ഇപ്പോഴും കിടപ്പുണ്ട് ഫറവോൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ തീർന്നില്ല അതിന് തൊട്ടടുത്ത് തന്നെ ആ രഥമുള്ള ആ ചക്രമുള്ള രഥവും വലിച്ചു കൊണ്ടുപോയ കുതിരയുടെ കാലിൻ്റെ എല്ലും കിടപ്പുണ്ട് ഫോട്ടോയിലുണ്ട് ചരിത്രമാണ് കഥയല്ല കെട്ടുകഥയല്ല ഇന്ന് രാത്രി ആ ദൈവമാണ് നിന്റെ ദൈവം നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് അറിയുന്നില്ലയോ കർത്താവിന് എന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് അരമൊരു സ്തോത്രം ചെയ്യാം ഇല്ല ഈ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ കർത്താവിൻ്റെ പൈതലായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യാം ഇന്ന് രാത്രി എനിക്ക് എൻ്റെ കർത്താവിനെ വിശ്വസിച്ച് അവൻ്റെ പൈതലായി തീർന്ന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കരമുയർത്തി സ്തോത്രം ചെയ്യാം അങ്ങനെയാണെങ്കിൽ വിശ്വാസിയെ തിരിച്ചറിയുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ നഷ്ടം വന്നാലും കഷ്ടം വന്നാലും കുലുങ്ങാതെ നിൽക്കുന്നവൻ ഒരു പാട്ടിൻ്റെ പടികൾ പാടി ആരാധിച്ച് പ്രാർത്ഥിച്ച് പോകാൻ പോകണം നഷ്ടങ്ങളിലും പതറിയിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീയെന്നും എൻ്റെതാണേ ഞാനെന്നും നിന്റെ ദൈവം നീയെന്നും എൻ്റെതാണേ നഷ്ടങ്ങളിലും പതറിയിടല്ലേ
ഞാൻ കർത്താവിൻ്റെ ഭാഗ്യമാണെന്ന് എത്ര പേർ വിശ്വസിക്കാം? നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളതിൻ്റെ ശോധന പരിശോധിപ്പിക്കും. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളതിൻ്റെ ശോധന ചെയ്യും. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന വിവരങ്ങൾ ക്രിസ്തു നിങ്ങളിലുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ സമാധാനത്തോടെ പോകാൻ ഉറപ്പ് പ്രാപിച്ചവർക്കാരും ഒരു സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച പറയാൻ മറന്നുപോയി. ഹാർവസ്റ്റ് ചാനലിൽ എല്ലാ ദിവസവും 8:30 to 8:30 ഈ മീറ്റിങ്ങിൻ്റെ മെസ്സേജ് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും 8:00 to 8:30 ഞാൻ ശനി ഞായർ മാത്രം 6:00 to 6:30 വൈകിട്ട്. എല്ലാ ദിവസവും വൈകിട്ട് 8:00 ധ്യാനകേന്ദ്രം അങ്കമാലി കറുകുറ്റിയിലുണ്ട്. അവിടെ അനേകം രോഗികളായിട്ടുള്ളവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കും കുടുംബം തകർന്നവർക്കും കള്ളു കുടിച്ച് എല്ലാം നഷ്ടപ്പെട്ടവർക്കും വന്ന് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നു. ഈ ആഴ്ചയും കുറേ പേരോടെ വന്ന് അവിടെ ധ്യാനത്തിലിരിക്കുന്നു. നിങ്ങൾക്ക് പരിചയമുള്ളവരെ അങ്ങോട്ട് വിടാം. അവർക്ക് പ്രൈസ് ഗോഡ് ഒരു ചിലവും ഇല്ല. ഒരു രജിസ്ട്രേഷൻ ഫീസ് നോമിനലായിട്ടൊരു രജിസ്ട്രേഷൻ ഫീസ് 100 rupees മാത്രമേ ഉള്ളൂ. അവിടെ താമസിച്ച് ഭക്ഷണം കൊടുത്ത് ദൈവവചനം പഠിച്ച് ആരാധിച്ച് ബലപ്പെട്ട് അനേകർ മടങ്ങിപ്പോകുന്നു. നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ വേണ്ട ഡയറക്ഷൻ തരാം. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾ ഇളവൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലവും തിരുവചനം ഞങ്ങളോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവസ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഇന്ന് രാത്രികാലം ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന നല്ല ഉറപ്പോടെ, നിശ്ചയത്തോടെ, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ബോധത്തോടെ ഇന്ന് രാത്രികാലം കർത്താവ് ഹല്ലേലൂയ മടങ്ങിപ്പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ വസിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഈ ദൈവം ഞങ്ങൾക്ക് ഗോപുരമാണ്, ഈ ദൈവം ഞങ്ങൾക്ക് കോട്ടയാണെന്നുള്ള ഉറപ്പോടെ നിന്നുകൊണ്ട് പകൽ പറക്കുന്ന അസ്ത്രമാണെങ്കിലും രാത്രിയിലെ ഭയമാണെങ്കിലും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമാണെങ്കിലും നിനക്ക് പേടിപ്പാനില്ല എന്ന നല്ല ഉറപ്പോടെ, വശത്ത് 1000 പേർ വീണാലും വലത്തുവശത്ത് 10,000 പേർ വീണാലും അത് ഞങ്ങളോട് അടുത്തു വരത്തില്ല, ഒരു ബാധയും ഈ കൂടാരത്തോട് അടുക്കത്തില്ല എന്നുള്ള ഉറപ്പും നിശ്ചയവും പ്രാപിച്ച് ഇന്ന് രാത്രി മടങ്ങിപ്പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. യോബിന് ചുറ്റും വേലി കെട്ടിയതുപോലെ, അവൻ്റെ വീട്ടിന് ചുറ്റും വേലി കെട്ടിയതുപോലെ, അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിയതുപോലെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തിന് ചുറ്റും നൽകിത്തരുന്ന എല്ലാ സംരക്ഷണത്തിനുമായി ഇന്ന് രാത്രി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവം എൻ്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷയാണ്, ഞാൻ ആരെ പേടിക്കും? ഈ ദൈവം എൻ്റെ ബലമാണ്, ഞാൻ ആരെ ഭയപ്പെടുമെന്ന് സങ്കീർത്തനക്കാരനോട് ഇന്ന് രാത്രി ചേർന്ന് ചോദിക്കത്തക്കവണ്ണമുള്ള പ്രാഗൽഭ്യവും നിശ്ചയവും ഞങ്ങളുടെ ഉള്ളത്തിൽ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന ഫറവോന്യ ശക്തികളെ തകർത്ത അതേ ദൃഷ്ടി ഇന്ന് രാത്രി ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന സകല വിഷയങ്ങളിൽ മേലും പതിച്ചിട്ട് ഇന്ന് രാത്രി ഞങ്ങളെ സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ മടക്കി അയക്കുന്ന ദൈവിക കൃപയ്ക്കായി, ദൈവിക കരുതലിനായി, ദൈവിക സമാധാനത്തിനായി, ദൈവിക സൂക്ഷിപ്പിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനപ്രകാരം ജീവിച്ച് ഈ അനുഭവങ്ങളെല്ലാം ഓരോ ദിവസവും അനുഭവിച്ച് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ഭൃത്യനെ ബലപ്പെടുത്തിയല്ലോ, സകലവിധ നന്മകളും തന്ന് ഞങ്ങളെ മടക്കി അയക്കുന്നല്ലോ, എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.